தந்தையோர் தீபகம் ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഡിവോയിൻ വോയിസ് എന്ന വചന ശുശ്രൂഷാവേദിയിലേക്ക് ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുള്ളവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് രണ്ട് സെഷൻസാണ് ഉള്ളത്. ഒന്ന് മലയാളം ക്യാമ്പസ്, രണ്ട് ഇംഗ്ലീഷ് ക്യാമ്പസ്. ഞാൻ താമസിക്കുന്നത് ഇംഗ്ലീഷ് ക്യാമ്പസിലാണ്. ഇവിടെയാണ് ഇംഗ്ലീഷ് ധ്യാനങ്ങളും കൊങ്ങിണി കന്നഡ ഹിന്ദി ധ്യാനങ്ങളും നടക്കുന്നത്. ഇവിടുത്തെ ക്യാമ്പസ് വളരെ മനോഹരമായ ഒരു ക്യാമ്പസാണ്. കാരണം ധാരാളം വൃക്ഷങ്ങൾ ഈ ക്യാമ്പസിലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. കാരണം ധാരാളം പക്ഷികൾ എല്ലാം ഇവിടെ എത്താറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഏകദേശം ഒരു 5 മണിക്ക് ശേഷം, ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ക്യാമ്പസിലൂടെ അല്പം നടക്കാറുണ്ട്. ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും അറ്റത്താണ് ചാലക്കുടി പുഴ ഒഴുകുക. ചില സമയത്തൊക്കെ ആ പുഴയുടെ അരികിൽ ചെന്ന് ഇരിക്കാറുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കാറുണ്ട്. ആ സമയത്ത് എന്നെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. ഈ പുഴയുടെ അരികിൽ വലിയൊരു മരം തഴച്ച് വളരുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മരം വലിയ പ്രായം ചെന്ന ഒരു മരമാണ് എന്ന്. എന്നാൽ ഈ മരത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഈ മരത്തിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. മഴക്കാലത്ത് ഈ മരത്തെ ഞാൻ വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ മരത്തിൻ്റെ ഇലകൾ പച്ചയാണ് എന്ന്. ചെറിയ തണുപ്പ് കാലം നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചുണ്ട്. ആ സമയത്തും ഈ മരത്തിൻ്റെ ഇലകൾ പച്ചയാണ്. ഏകദേശം വേനൽക്കാലം 3-4 ആഴ്ചത്തെ ആ ചൂടിൻ്റെ സമയത്തും ഈ മരത്തിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. ഓർക്കുക, ഈ മരം പ്രായം ചെന്ന ഒരു മരമാണ്. എന്നാൽ വർഷകാലത്തും തണുപ്പ് കാലത്തും വേനൽക്കാലത്തും ഈ പുഴയുടെ അരികിൽ വളരുന്ന വൃക്ഷത്തിൻ്റെ ഇലകൾ പച്ചയാണ്. കാരണമൊന്നേ ഉള്ളൂ, ഈ മരത്തിൻ്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുന്നത് ഈ പുഴയിലേക്കാണ്. ഈ പുഴയിൽ നിന്ന് അതിനാവശ്യമുള്ള വെള്ളം വലിച്ചെടുക്കുന്നു. സൂര്യപ്രകാശത്തെ നോക്കി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അതിങ്ങനെ വളരെ പച്ചപ്പോടുകൂടെ നിൽക്കുകയാ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ. നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഈ സുഖദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തിൻ്റെ കാലയളവ് അതാർക്കും അങ്ങനെ നിർവചിക്കുവാനായി പറ്റില്ല. കൂടി വന്നാൽ 60 മുതൽ 100 വരെയുള്ള വർഷങ്ങൾ. ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളിലും സന്തോഷമുണ്ടാവാം, തിക്ത അനുഭവങ്ങളുണ്ടാവാം, മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാത്ത വേദനകളും നൊമ്പരങ്ങളും ഉണ്ടാകാം. ഈ അവസരത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു? ഈ മരത്തെ മാത്രം നമ്മൾ കണ്ടുപഠിച്ചാൽ മതി. വർഷകാലത്തും വേനൽക്കാലത്തും തണുപ്പ് കാലത്തുമെല്ലാം ഈ മരത്തിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. കാരണം ഈ മരത്തിൻ്റെ വേര് ഈ നദിയിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരം: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ മരത്തെ പോലെ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അതിനേക്കാളൊക്കെ ഉപരിയായി തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവോന്മുഖമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുവാൻ ജീവിക്കുവാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുക. മലബാറിൽ പോപ്പുൽ മിഷൻ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുവാൻ പോയ സമയത്തൊക്കെ ഒത്തിരി അനുഭവങ്ങളും ജീവിതങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അവസരത്തിൽ ഒരപ്പച്ചൻ പങ്കുവച്ചത് ഇപ്രകാരമാണ്: അച്ഛ, 1940-50 കാലഘട്ടങ്ങളിൽ കോട്ടയം പാലാ പ്രദേശത്തു നിന്ന് മലബാറിലേക്ക് കുടിയേറി താമസമുറപ്പിച്ചവരാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷങ്ങളുണ്ട്, ഒരുപിടി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ മലബാറിലേക്ക് എത്തുന്നത്. വലിയ കാട് പിടിച്ചു കിടക്കുന്ന വലിയ പ്രദേശങ്ങളായിരുന്നു. ഈ പ്രദേശത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായി കുടുംബത്തോട് മക്കളോടൊപ്പം അയൽപക്കക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കോർത്തിണക്കി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാനായി ശ്രമിച്ചു. വിളകളൊക്കെ നല്ല രീതിയിൽ ലഭിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടായ സമയമുണ്ട്. എല്ലാം നശിച്ചുപോയി എന്ന് കരുതിയ നിമിഷങ്ങളും ജീവന് തന്നെ ഭീഷണിയായ രോഗങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ചിലർ പറയാറുണ്ട്, 8-ഉം 10-ഉം മക്കളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ചികിത്സ കൊടുക്കാനാവാതെ 1-ഓ 2-ഓ പേര് മരിച്ചുപോയ അവസരങ്ങളുമുണ്ട്. അതൊക്കെ ആ കുടുംബത്തെ വലിയ വേദനയിലേക്ക് നൊമ്പരങ്ങളിലേക്ക് ആഴ്ത്തി. എന്നാലും ഇതെല്ലാം വഹിച്ചുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ള മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ, മനസ്സ് പതറാതെ പൊരുതി പ്രകൃതിയോട് പൊരുതി ജീവിക്കുവാൻ ശ്രമിച്ച ഒരു കൂട്ടം വ്യക്തികൾ, കുടുംബങ്ങൾ ഇപ്പോഴും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവർ പറയാറുള്ള ഒരു കാര്യമുണ്ട്: വൈകുന്നേരങ്ങളിൽ 6 മുതൽ 7 മണി വരെയുള്ള സമയത്ത് സന്ധ്യ പള്ളിയിലെ ആ പള്ളിമണി മുഴങ്ങുമ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ മാലാഖ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന സജീവമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തി ഈ രീതിയിൽ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ജീവിക്കുവാനായി സാധിച്ചു. പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദുഃഖത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ, വേദനയുടെ, ആകുലതകളുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. എന്നാൽ മുമ്പോട്ട് നോക്കുമ്പോൾ ഇനിയും ഒത്തിരി സ്വപ്നങ്ങളാ, പ്രതീക്ഷകളാ. പഠിച്ചുയർന്നു വന്ന മക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് താങ്ങായി തണലായി മാറുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ നോക്കുന്ന നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒത്തിരി കുടുംബങ്ങൾ. പ്രിയപ്പെട്ടവരെ, മറുവശത്ത് നമുക്കറിയാം, ജീവിതത്തിൽ തകർച്ചകളും ദുഃഖങ്ങളും മാത്രം വന്നു കഴിയുമ്പം പ്രതീക്ഷിക്കാനൊന്നുമില്ല, അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ജീവിതം എങ്ങനെയാ മുമ്പോട്ട് പോവുക? ഒരുപക്ഷേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ആദ്യ നാളുകളൊക്കെ വളരെ സന്തോഷമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഇതൊന്നും അത്ര എളുപ്പമല്ല എന്ന്. എനിക്ക് പറ്റിയ ജീവിത പങ്കാളിയല്ല
എനിക്ക് ലഭിച്ചത്. ദൈവമേ, ഈ കുടുംബത്തിൽ എത്രയോ വർഷങ്ങളിനിയും ജീവിക്കണം. അങ്ങനെ മനസ്സ് മരവിച്ച് വേദനയോടെ ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. തിരിച്ചു പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനുഭവിക്കുന്ന വേദനകൾ എന്താണ് എന്ന് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരോട് പറഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അങ്ങനെ പറയുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെയൊന്നും പറയുവാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അങ്ങനെ ആരോടും പറയാൻ പറ്റാത്ത തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ വളരെ വേദനാജനകമായ നിമിഷമാ ജീവിതങ്ങളിൽ ഉണ്ടാവുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെയുമെങ്കിലുമൊക്കെ ജീവിച്ചു തീർക്കുവാനായിട്ട് തത്രപ്പെടുന്നു. ഒരു വശത്ത് ഒരുപിടി സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. മറുവശത്ത് ഒരുപിടി സ്വപ്നങ്ങളുമില്ല, പ്രതീക്ഷകളുമില്ല, ഒന്നുമില്ല. ജീവിതം യാന്ത്രികമായി മുമ്പോട്ട് പോവുകയാണ്. ഒരു പ്രകാശത്തിൻ്റെ കിരണം കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അവിടെയാ വലിയ ഒരു ആശ്വാസത്തിൻ്റെ ദൂതമായി ദൈവത്തിൻ്റെ വചനം, ആ ശക്തിയുള്ള വചനം നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വരിക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 40-ാമത് അധ്യായത്തിൽ 31-ാമത്തെ വചനം നിങ്ങൾക്ക് പരിചിതമാ. ആ വചനം ശക്തമായി പറയുന്നത് ഇപ്രകാരമാ: കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചേരും, ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഒരു വചനം നൽകുന്ന ആശ്വാസമുണ്ടല്ലോ, അത് വലുതാ. നമുക്ക് ഈശോയുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാം. നമുക്കറിയാം, ഗത്സെമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 22-ാമത് അധ്യായത്തിൽ വളരെ പ്രത്യേകമായി ഗത്സെമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം വിവരിക്കുന്നുണ്ട്. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങളാണ് ആ അവസരങ്ങളിൽ ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായത്. കൂടെ കൊണ്ടു നടന്ന ശിഷ്യഗണങ്ങളൊക്കെ മാറിപ്പോകുന്ന അവസരങ്ങൾ, ആരുമില്ല, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. മുമ്പോട്ട് നോക്കുമ്പോൾ വലിയ ഒരു ഭാരം, വലിയ ഒരു വിഷമമാണ്. കുരിശ് വഹിച്ച് മുമ്പോട്ട് പോകുന്നതിനേക്കാൾ കൂടുതലുള്ള വിഷമം, ആരുമില്ലല്ലോ, ജീവിതത്തിൽ ഒറ്റയ്ക്കാണല്ലോ, കൂടെ നിന്നവരൊക്കെ മാറിപ്പോയല്ലോ എന്ന ചിന്ത. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ, ഏകാന്തതയാണല്ലോ എൻ്റെ കൂടെ എന്നുമുള്ളത്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞാൽ തന്നെ അവർക്ക് 100 ചോദ്യങ്ങളാ. അങ്ങനെ വന്നു കഴിയുമ്പം ഒന്നും തുറന്നു പറയുവാനും പറ്റുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ഒരു വേദന. അങ്ങനെ അവഗണിക്കപ്പെട്ടതിൻ്റെ വലിയൊരു ഹൃദയത്തിലെ വേദന. ഈശോയ്ക്ക് ഇതെല്ലാം ഈശോയുടെ ജീവിതങ്ങളിലേക്ക് വന്നു. ആ സമയത്തൊക്കെ വളരെ കണ്ണുനീര് നിറഞ്ഞ ആ പ്രാർത്ഥനയോടെ ഈശോ പിതാവിൻ്റെ മുമ്പിലായിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അവസരത്തിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച ആ അവസരത്തിൽ പിതാവായ ദൈവം ഈശോയെ ശക്തിപ്പെടുത്തുവാനായി ഒരു ദൂതനെ അയച്ചു. ഒരു ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തി. ആ ദൂതൻ്റെ ശക്തിയാ അങ്ങനെ വന്നപ്പോൾ വലിയ ശക്തി, വലിയ അഭിഷേകം ലഭിക്കുകയാണ്. അങ്ങനെ കുരിശ് വഹിച്ചുകൊണ്ട് ആ കാൽവരി മലയിലേക്ക് ഈശോ യാത്രയാകുന്ന നിമിഷങ്ങൾ. പന്ത്രണ്ട് വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടി വി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ
OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത്, എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് ദൈവം തുടങ്ങും. അതെ, മാനുഷികമായ ദൃഷ്ടിയിൽ അസ്തമിച്ചു എന്ന് തോന്നുന്ന കാര്യങ്ങൾ, മാനുഷിക ദൃഷ്ടിയിൽ ഈ ജീവിതത്തിൽ ഇനിയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, ജീവിത രീതി, സാമ്പത്തിക സുസ്ഥിതി, എൻ്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, ഇനിയൊന്നും മാറാൻ പോകുന്നില്ല, ആ ഒരു ചിന്തയില്ലേ? ആ ഒരു ചിന്ത ദൈവത്തിങ്കിലേക്കൊന്ന് ഉയർത്താമോ? കാരണം ഹൃദയത്തിൻ്റെ വ്യഥകളും നൊമ്പരങ്ങളും അറിയുന്നവനാ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, മധ്യാനത്തിലും സായാഹ്നത്തിലും പ്രഭാതത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഓർക്കുക, മധ്യാനത്തിൽ, സായാഹ്നത്തിൽ, പ്രഭാതത്തിൽ വലിയ പ്രതീക്ഷയോടെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയാ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന വലിയ ഒരു പ്രതീക്ഷ, വലിയ ഒരു ആശ്വാസം. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവർ, വർഷങ്ങളോളം അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവരുണ്ട്. ദൈവമിടപെട്ട നിമിഷങ്ങളുണ്ട്. നമുക്കറിയാം റീത്ത പുണ്യവതിയുടെ ജീവിതം. ജീവിത പങ്കാളിയെ നേടിയെടുക്കുവാനായി വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച, തഴക്ക ദോഷങ്ങൾക്ക് അടിമപ്പെട്ട ജീവിത പങ്കാളിയെ നേടിയെടുക്കുവാൻ 16 വർഷം കണ്ണുനീരോടുകൂടെ ആ പുണ്യവതി പ്രാർത്ഥിച്ചു. റീത്ത പ്രാർത്ഥിച്ചു 16 വർഷം ജീവിത പങ്കാളിക്ക് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ജീവിത പങ്കാളിക്ക് വലിയ ഒരു മാറ്റം സംഭവിക്കുക. റീത്ത വിശുദ്ധ റീത്ത പുണ്യവതിയായി മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തിക്താനുഭവങ്ങളുണ്ട്. 2-ോ 3-ോ ആഴ്ച, 3 മാസം, കൂടി വന്നാൽ 1 വർഷം, അതിൽ കൂടുതൽ നിരന്തരമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ സാധിക്കുന്ന വ്യക്തികളുണ്ട് എന്നെ കേൾക്കുന്നവരുടെ ഇടയിൽ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ മറുവശത്ത് ഒന്നും കേൾക്കുന്നില്ലല്ലോ, അവിടെയും പ്രതീക്ഷ ഇല്ലാത്ത നിമിഷങ്ങളിൽ ദൈവമേ, പ്രതീക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും വർഷങ്ങളോളം പ്രാർത്ഥിച്ച പുണ്യവതിയെ നമുക്കറിയാം, മോനിക്ക. അത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അറിയാവുന്നൊരു കാര്യമാണ്. 19 വർഷം മകന് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിച്ച മോനിക്ക വിശുദ്ധ മോനിക്കയായിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് വേദനിച്ച് നൊമ്പരത്തോടെ മുമ്പോട്ട് പോകുവാൻ അത് എളുപ്പമാണ്. കാരണം ആ ഒരു അതേ ഒരു രീതിയിൽ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, വേദനയോടെ, നൊമ്പരത്തോടെ. എന്നാൽ അതിനെയൊക്കെ ഒന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ഒന്ന് തരണം ചെയ്യുവാൻ അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുമ്പോഴാ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കുക. അതുകൊണ്ടാ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനവും പറയുന്നത് ഇപ്രകാരം: മകനെ, മകളെ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നമ്മുടെ ജീവിത ഭാരം, ആ ഭാരം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കണം.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 11-ാമത് അധ്യായത്തിൽ 28-ാമത്തെ വചനം നമുക്കറിയാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ഈശോയുടെ വചനം. ഈ അധ്വാനമേതാ, ഈ ഭാരമേതാ, ഇത് നമ്മൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 13-ാമത് അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 18 വർഷമായി കൂനുബാധിച്ച, ഒരാത്മാവ് മുഖേന കൂനുബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ ഈ സ്ത്രീയെ കാണുകയാണ്. ഈ സ്ത്രീ ഈശോയോട് എന്നെ സുഖമാക്കണേ എന്നൊന്നും ചോദിച്ചില്ല. ഇവരുടെ മനസ്സിൻ്റെ വേദന അത് ഈശോയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നിവർന്നു നിൽക്കാതെ സ്വന്തം ശരീരം ഭാരമായി മാറിയ ഒരു സഹോദരി, അങ്ങനെ ശരീരത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ട് ഇവൾ നടക്കുകയാണ്. അവളോട് ഈശോ പറഞ്ഞു, മകളെ, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം 18 വർഷമായി ഈ കൂന് ശരീരത്തിൻ്റെ ഭാരം അത് വഹിച്ചുകൊണ്ടാണ് നടന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മനസ്സിന് ഭാരമുണ്ടോ? ജീവിതത്തിന് ഭാരമുണ്ടോ? ജീവിതത്തിൽ ആരോടും പറയാൻ പറ്റാത്ത ഭാരങ്ങളുണ്ടോ? പറഞ്ഞാലൊട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാരങ്ങളുണ്ടോ? ഇത് വഹിച്ച് 10, 20, 40, 60 വർഷവുമായി ഇങ്ങനെ ഈ ഭാരവും വഹിച്ചുകൊണ്ട് നടക്കുന്നവരില്ലേ നമ്മുടെ ഇടയിൽ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ അവസരത്തിൽ ഏത് ഭാരമാ എന്നെ വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുക? ഏത് വേദനയിൽ നിന്നാണ് ഞാൻ മുക്തി നേടേണ്ടത്? പാപത്തിൻ്റെ ഏത് അടിമത്തത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെടേണ്ടത്? ദൈവമേ, വലിയ ഒരു ഉൾക്കാഴ്ച തരണമേ. ഓരോ വചനപ്രസംഗങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പതിയണമേ. ദൈവമേ, ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണം. അങ്ങ് ഏറ്റെടുത്ത് നിറമാർന്ന പ്രതീക്ഷകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ജീവിത സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ട് ജീവിക്കുവാൻ എളുപ്പമാ. ഒന്നോർക്കണേ, താമരച്ചെടി വളരുന്നത് ചെളിക്കുണ്ടിലാ. ആ ചെളിക്കുണ്ടിൽ നിന്ന് ആ താമരച്ചെടി മനോഹരമായ താമരപ്പൂവിനെ വിരിയിപ്പിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇതുപോലെ ചെളിക്കുണ്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കാം. എങ്കിലും ദൈവോന്മുഖമായി നമ്മൾ ചലിച്ചു കഴിഞ്ഞാൽ, ദൈവോന്മുഖമായി നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ആറ്റുതീരത്ത് നട്ട മരത്തെ പോലെ നമുക്ക് എന്നും പച്ചയുള്ള ഇലകൾ, നമ്മുടെ ജീവിതത്തിന് എന്നും പച്ചയുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുവാൻ സാധിക്കും. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകൾ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വളരെയധികമാണ്. നന്ദി പറയുന്നു. തിക്ത അനുഭവങ്ങളിൽ അങ്ങയോട് ചേർന്ന് ആറ്റുതീരത്ത് നട്ട മരത്തെ പോലെ ഞങ്ങൾക്കും പടർന്നു പന്തലിക്കുവാൻ, ഞങ്ങൾക്കും പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നു. നന്ദി പറയുന്നു. മറുവശത്ത് മനസ്സ് മരവിച്ച, വേദനിച്ച നിമിഷങ്ങൾ, ഒറ്റപ്പെട്ടു പോയല്ലോ, ആരുമില്ലോ എന്ന ചിന്ത, ദൈവമേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തും. ആ ഒരു വലിയ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന് നിറവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.